ഇപ്പോൾ നമ്മുടെ നാട്ടിലെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു വാർത്താ പ്രാധാന്യം കിട്ടണമെങ്കിലും ശക്തമായ പിന്തുണ കിട്ടണമെങ്കിലും പ്രതിഷേധം കിട്ടണമെങ്കിലും കൊല്ലപ്പെടുന്ന ആളോ കൊല്ലുന്ന ആളോ വേറൊരു ജാതിയിൽപ്പെട്ട ആളായിരിക്കണം. അങ്ങനെയാണെങ്കിൽ പ്രൊഫൈലുകളിൽ അത് കത്തിപ്പടരും, അതിൻ്റെ പിന്നിലെ മതം ചോദ്യം ചെയ്യപ്പെടും, അതിൻ്റെ പിന്നിൽ വളരെ വ്യക്തമായ അനാലിസിസുകൾ നടക്കും. യുക്തിവാദികളും നമ്മുടെ മഞ്ചേരിയിലെ രാജൻ ജോസഫും ഒക്കെ അടക്കമുള്ളവർ വ്യത്യസ്തങ്ങളായ കച്ചിത്തുരുമ്പുകളുടെ വിശകലനമൊക്കെ നടത്തും. പക്ഷേ ഒരു ജാതിയിൽപ്പെട്ട ആളോട് അതേ ജാതിയിൽപ്പെട്ടവർ എന്തെങ്കിലും ക്രൂരത കാണിച്ചാൽ ആ ദുഃഖം ആ കുടുംബം മാത്രം അനുഭവിക്കേണ്ടി വരും. എങ്കിലും അതോടൊപ്പം പോലീസ് നിൽക്കുന്നു എന്ന് ആ കുടുംബം തന്നെ അറിയിച്ചത് വലിയ സന്തോഷമുള്ള കാര്യം. ഞാൻ പറയുന്നത്, കോട്ടയത്ത് ആൺസുഹൃത്തിൻ്റെ സൈബർ ആക്രമണത്തിൽ മനംതൊന്ത് കോതനല്ലൂർ സ്വദേശി ആത്മഹത്യ ചെയ്തു എന്ന വാർത്തയെക്കുറിച്ചാണ്. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. വണ്ടിയിടിച്ച് മരിച്ചാലും കൊല ചെയ്യപ്പെട്ടാലും അപമാനിക്കപ്പെട്ടാലും എന്തെങ്കിലും സംഭവങ്ങളുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് വേറൊരു ജാതിയിൽപ്പെട്ട ആളിൻ്റെ അക്രമത്തിനിരയാവുകയോ അപകടത്തിൽപ്പെടുകയോ ഒക്കെ ചെയ്താൽ അതിനൊരു വാർത്താ പ്രാധാന്യം അല്ലെങ്കിൽ ഒരു മണം അല്ലെങ്കിൽ ഒരു എരിവ് പുളി ഇതൊക്കെ ഉണ്ടാവും. എന്നാൽ സ്വന്തം സമുദായത്തിൽപ്പെട്ടവർ ചെയ്താൽ അതിന് വലിയ ഒരു പ്രാധാന്യം കിട്ടുന്നത് ഇപ്പോൾ അപൂർവമാണ്. വണ്ടിയിടിച്ചൊരാൾ മരിച്ചാലും മരിച്ച ആളിൻ്റെ പേര് വേറൊരു ജാതിയും ഓടിച്ചാളിൻ്റെ പേര് വേറൊരു ജാതിയുമാണെങ്കിൽ എവിടെയെങ്കിലും ഇരിക്കുന്നവനത് കട്ട് ചെയ്ത് ഈ കൊലപാതകത്തെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് പറഞ്ഞ് ഒരു സംഗതിയുമായി ഇറങ്ങും. ഒരുപാട് ആളുകൾ അതിന് ജയ്ഹോ വിളിക്കും. എന്നാൽ ഇതെല്ലാം ഒരേ ഗ്രൂപ്പിൽ തന്നെ നടന്നാൽ പിന്നെ എല്ലാം ഹരിപ്പാട്ട് അളിയന്മാരാണെന്നുള്ള രീതിയിലങ്ങ് അവസാനിക്കും. ഇത് വെറുതെ പറയുന്നതല്ല, നിങ്ങൾ ഈ വാർത്തകളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ഇതൊക്കെ കാണാം. നമ്മുടെ മസ്തിഷ്കങ്ങൾ പോലും ഇത്തരം വാർത്തകളെ വേണ്ടത്ര ഗ്രാസ്പ് ചെയ്യാറില്ല, ശ്രദ്ധിക്കാറില്ല. ഇപ്പോൾ നമ്മുടെ ട്രെയിനിനകത്തൊരുത്തൻ പെട്രോൾ ഒഴിച്ച് കത്തിച്ചല്ലോ. ആ കത്തിച്ചവൻ്റെ അക്രമത്തിൽ മരണപ്പെട്ട 3 പേർ, അവരുടെ പേരും ഈ ചെയ്തവൻ്റെ പേരും ഏതാണ്ട് ഒരേ ബ്രാൻഡായതുകൊണ്ട് അത് വലിയൊരു വിവാദവും വിഷയവുമൊന്നും ആയില്ല. പക്ഷേ മറിച്ചായിരുന്നെങ്കിൽ ഇത് വലിയ പ്രകമ്പനം കൊള്ളുന്ന സംഭവമായി മാറിയേനെ. കോട്ടയത്ത് ആതിര എന്ന് പറയുന്ന സഹോദരി കോതനല്ലൂർ സ്വദേശിയാണ്. 26 വയസ്സേ പ്രായമുള്ളൂ. ആ സഹോദരി ആൺസുഹൃത്തിൻ്റെ സൈബർ ആക്രമണത്തിൽ മനംനൊന്ത് ആത്മഹത്യ ചെയ്തു എന്നാണ് വാർത്ത. അവരുടെ കിടപ്പ് മുറിയിലാണ് അവർ തൂങ്ങി മരിച്ചത്. ഇതൊന്നും കണ്ട് തൂങ്ങി മരിക്കുന്നതിൽ യാതൊരു കാര്യവുമില്ലെന്ന് പ്രിയപ്പെട്ട കേൾക്കുന്നവരോട് പറയട്ടെ. എന്തെല്ലാം സൈബർ ആക്രമണങ്ങൾ ഏതെല്ലാം തരത്തിൽ നിന്നുണ്ടായാലും അതൊക്കെ ക്ഷമിക്കാനും സഹിക്കാനും കുറച്ച് ദിവസമൊന്ന് കാത്തിരിക്കാനും തയ്യാറായാൽ മതി. ഈ ആക്രമിക്കുന്നവരെല്ലാം അടുത്തരയെ കിട്ടുമ്പോൾ നമ്മളെ താഴെ വെച്ചിട്ട് അടുത്ത ആളുടെ പുറകിൽ ഓടിക്കോളും. അത്രയൊന്ന് കാത്തിരുന്നാൽ മതി. പക്ഷേ അതിന് പകരം ഇത് കാണുന്നതിന് മുമ്പ് എല്ലാം കഴിഞ്ഞു തീർന്നു എൻ്റെ മാനം പോയി എന്നൊക്കെ വിചാരിച്ചാൽ അതിനെ സമയം കാണുള്ളൂ, 5-6 തവണ ഇപ്പം നമ്മൾ ആത്മഹത്യ ചെയ്യേണ്ടി വരും. സംഭവത്തിൽ ആൺസുഹൃത്ത് അരുൺ വിദ്യാധരനെതിരെ പോലീസ് കേസെടുത്തു. അരുണുമായുള്ള സൗഹൃദവും ബന്ധവുമൊക്കെ അവസാനിപ്പിച്ച് അവർ അതിൽ നിന്ന് പിന്മാറിയതിൽ വളരെ അംഗക്കലി പൂണ്ടുകൊണ്ടാണ് ഈ പറയുന്ന ആക്രമണം ഈ അരുണെന്ന് പറയുന്നവൻ ഈ സഹോദരിയുടെ മേൽ നടത്തിയത്. അതിൽ മനംനൊന്താണ് ഈ പ്രവൃത്തി ചെയ്തതും. ഞാൻ ഓർക്കുന്നു നമ്മുടെ മുരുകൻ കാട്ടാക്കട പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ കാലത്ത് പ്രണയവും സ്നേഹത്തിനുമൊക്കെ വ്യത്യസ്തമായ ഭാഷ്യമാണ്. കാനനച്ചായയിൽ ആടുമേയ്ക്കാൻ ഞാനും വരട്ടെയോ നിൻ്റെ കൂടെ എന്ന് ചോദിച്ചപ്പോൾ അന്നത്തെ കാമുകൻ പറഞ്ഞത് പാടില്ല പാടില്ല, നമ്മെ നമ്മൾ പാടേ മറന്നൊന്നും ചെയ്തുകൂടാന്നാ. വീണ്ടും കാമുകൻ ചോദിച്ചു വൃന്ദാവനത്തിലെ കാഴ്ച കാണാൻ എന്നെയും കൂടെ ഒന്ന് കൊണ്ടുപോകുമോയെന്ന്. അപ്പോഴും പുള്ളി പറഞ്ഞത് നിന്നെ ഒരിക്കൽ ഞാൻ കൊണ്ടുപോകാം, ഇന്ന് വേണ്ടി ഇന്ന് വേണ്ട ഓമലാളെ എന്നാണ് പറഞ്ഞാൽ ഒന്ന് സമാധാനിപ്പിച്ച് ശാന്തമാക്കി അങ്ങ് പിരിയുകയായിരുന്നു. പിന്നെ പണ്ടത്തെ കാലത്തൊക്കെ കാമുകിയും കാമുകനും തമ്മിൽ പിരിഞ്ഞാൽ ഒരു കാസിറ്റെടുത്തിട്ട് സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ ഞാൻ സന്ധ്യാപുഷ്പവുമായി നിന്നു എന്ന് പറയുന്ന പാട്ട് കേൾക്കും. അല്ലെങ്കിൽ വേറെന്തെങ്കിലും കുറച്ചുകൂടി കടുപ്പമുള്ളതാണെങ്കിൽ വിരിഞ്ഞ മാറിലെ ആദ്യ നഗക്ഷതം മറക്കുവാനേ കഴിയൂ എന്ന് പാട്ടുപാടി അവിടെ നിന്ന് പിരിയത്തേ ഉള്ളൂ. ഇപ്പം ഇങ്ങനെ ആരോടെങ്കിലും വരട്ടെ എന്ന് ചോദിച്ചാൽ ഡാഡി മമ്മി വീട്ടിലില്ല, ഉടനെ പോരുന്നോളാൻ പറയുന്ന അത്രയും ധൃതിയാണ് ഇത്തരം കാര്യങ്ങളിലുണ്ടാകുന്നത്. ഇതിനകത്ത് എന്തെങ്കിലും ഒരു പാകപ്പിഴയോ പരാജയമോ വന്നാൽ ഈ സ്നേഹമെന്ന് പറയുന്നത് അതിനേക്കാൾ വലിയ കടുപ്പമുള്ള ഒരു പ്രതികാരമായി മാറി അവരെ അങ്ങ് കൈകാര്യം ചെയ്യുകയാണ് ചെയ്യുന്നത്. അത്തരം സൈക്കോകളാണ് ഈ സമൂഹത്തിലുള്ളത്. അങ്ങനെ ഒരുത്തനാണ്
ഈ സഹോദരിയെ സാമൂഹ്യ മാധ്യമത്തിൽ വല്ലാതെ അപമാനപ്പെടുത്താൻ ശ്രമിച്ചത്. ഏതായാലും ആ വിഷയത്തിൽ പോലീസ് അന്വേഷണം നടത്തി, പ്രതിക്കായി തിരച്ചിൽ നടത്തുന്നു. കഴിഞ്ഞ ദിവസം ലൈവിലൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു, അവൻ്റെ ടെലഫോൺ ഓഫായി അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. ഏതായാലും അത് വല്ലാതെ സംപ്രേഷണം ചെയ്യാൻ ചാനലുകൾക്കൊന്നും കഴിഞ്ഞില്ല. എല്ലാവരും ഇല്ല, അരിക്കൊമ്പൻ്റെ പുറകിലായതുകൊണ്ട് അരിക്കൊമ്പൻ ഇന്നലെ കാടിൻ്റെ അതിർത്തി കഴിഞ്ഞ് അകത്തേക്ക് പോയിട്ടേ ഉള്ളൂ. അവിടെ ചെന്നതിന് ശേഷമുള്ള ഒരു ആദ്യ പ്രതികരണത്തിനായി എല്ലാ ചാനലുകളും കാത്തു നിൽക്കുകയാണ്. കാരണം അരിക്കൊമ്പൻ്റെ ദേഹത്ത് ചിപ്പ് പതിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആർക്കാദ്യം കിട്ടും എന്നുള്ളത് കാത്തു നിൽക്കുന്ന ഒരു തിരക്കായതുകൊണ്ടാണ് ഇത് ശ്രദ്ധിക്കാതെ പോയത്. പിന്നെ ഇതിനിടയിൽ കേരള സ്റ്റോറി വന്നു. ഇങ്ങനെ കഥകളൊക്കെ വന്നപ്പോൾ ഈ സഹോദരിയെ വേറെ ഏതെങ്കിലും ഒരാളായിരുന്നു ഇങ്ങനെ അപമാനിച്ചതെങ്കിൽ, പറഞ്ഞതെങ്കിൽ ഒന്ന് കത്തിപ്പടരാനും ഒന്ന് ആഞ്ഞടിക്കാനുമൊക്കെയുള്ള അവസരമുണ്ടായിരുന്നു. ഇങ്ങനെ ആയതുകൊണ്ട് ആരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഏതായാലും ഇത്തരം ക്രൂരന്മാർക്ക് ന്യായവും മാന്യവുമായ ശിക്ഷ കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. മനുഷ്യൻ്റെ ജീവിതത്തിൽ ന്യൂനതകളുണ്ടാവും, ബന്ധങ്ങളുണ്ടായെന്ന് വന്നേക്കാം, സ്നേഹത്തിലായിരുന്നെന്ന് വന്നേക്കാം. പക്ഷേ മാന്യമായി അവസാനിപ്പിക്കാനും മാന്യമായി ജീവിക്കാനുമുള്ള അവസരമുണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് വലിയ അത്യാവശ്യമുള്ള കാര്യമാണ്. എന്നാൽ ഇന്നത്തെ കാലത്ത് പണ്ട് ഭീഷണിപ്പെടുത്തുകയും അല്ലെങ്കിൽ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്ന് പറയുന്നത് പോലെയാണ് സൈബർ ഇടങ്ങളുണ്ട്, നിന്നെ ഞാൻ കാണിച്ചു തരാം എന്ന പേരിലൊക്കെയുള്ള ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത്. ഏതായാലും പ്രതിയെ പിടിക്കട്ടെ, അതിന് ന്യായമായ ശിക്ഷയും നൽകട്ടെ.